Hello everyone, welcome to the course on Biomedical Instrumentation EE372 for S6 Electrical and Electronics Engineering. We are discussing Module 3. Module 3 ile nammal paranju vannu nammal blood pressure measurement inde different techniques aanu padikkunnathu. Adinathe general classifications nammal padichu. Innippo nammal adinathote direct enter cheyan povana. Nammal aadyam discuss cheyan povunnathu ഡയറക്റ്റ് മെത്തേഡ് ആണ്. ഡയറക്റ്റ് മെത്തേഡ് പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാന്നുള്ള തരത്തിലാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഒരെണ്ണം എന്ന് പറയുന്നത് എക്സ്ട്രാ വാസ്കുലാർ പ്രഷർ സെൻസറും സെക്കൻഡ് കാറ്റഗറി ഈസ് ഇൻട്രാ വാസ്കുലാർ പ്രഷർ സെൻസർ. ഈ ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു കണ്ടിന്യൂസ് മെഷർമെന്റ് തരുന്ന ഒരു ടൈപ്പ് ഓഫ് രീതിയാണ് ഈ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കുറെ കൂടെ ആക്യുറേറ്റ് ആയിരിക്കും, കാരണം നമ്മൾ ഡയറക്റ്റ് കാത്തീറ്റർ ട്യൂബ് ഡയറക്റ്റ് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഈ മെഷർമെന്റ് നടത്തുന്നത്. സോ നമുക്ക് പറയാം കുറെ കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന കത്തീറ്റർ എന്ത് ചെയ്യും, ബ്ലഡ് പ്രഷർ ട്രാൻസ്ഡ്യൂസറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ട്രാൻസ്ഡ്യൂസർ ആണ് കറസ്പോണ്ടിങ് ഇലക്ട്രിക് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ മെഷർമെന്റ് നമ്മൾ നടത്തുന്നത്. ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. എക്സ്ട്രാ വാസ്കുലാർ പ്രഷർ സെൻസർ സിസ്റ്റത്തിന്റെ ഒരു അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റും. നമുക്കറിയാം ഇവിടെ നമ്മൾ ഒരു വാസ്കുലാർ പ്രഷർ അതിനെ നമ്മൾ ഒരു എക്സ്റ്റേണൽ സെൻസറുമായിട്ട് കപ്പിൾ ചെയ്ത് കൊടുക്കുന്നു. ഏത് വഴിയാണ് കപ്പിൾ ചെയ്ത് കൊടുക്കുന്നത്, ഒരു ലിക്വിഡ് ഫിൽഡ് കാത്തീറ്റർ വഴിയാണ് കണക്ട് ചെയ്ത് കൊടുക്കുന്നത്. കാത്തീറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്യൂബുലാർ ഡിവൈസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബോഡിക്കുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, കാത്തീറ്റർ എന്ന് വിളിക്കാം. ഈ കാത്തീറ്റർ എന്ത് ചെയ്യും, ദേ ആർ കണക്റ്റഡ് ടു ദ പ്രഷർ സെൻസർ. ഓക്കെ, കാത്തീറ്റർ പ്രഷർ സെൻസറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏത് വഴിയാണ് അറിയോ കണക്ട് ചെയ്തിരിക്കുന്നത്, ത്രീ വേ സ്റ്റോപ്പ് കോക്ക് വഴി. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്റ്റോപ്പ് കോക്ക്, ത്രീ വേ സ്റ്റോപ്പ് കോക്ക് സ്ട്രക്ചർ. ഈ ത്രീ വേ സ്റ്റോപ്പ് കോക്ക് എന്ന് പറയുന്നത് അതൊരു വാൽവ് സ്ട്രക്ചർ ആണ്. ഒരു ലിക്വിഡിന്റെ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന, ബൈഡയറക്ഷണൽ ഫ്ലോയെ കൺട്രോൾ ചെയ്യുന്ന ഒരു വാൽവ് ലൈക്ക് സ്ട്രക്ചറിനെ നമുക്ക് സ്റ്റോപ്പ് കോക്ക് എന്ന് വിളിക്കാം. സോ അത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി അത്. അപ്പം അതുവഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാത്തീറ്ററിനെ ഈ പ്രഷർ നമ്മൾ ഈ ട്രാൻസ്ഡ്യൂസറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് സിസ്റ്റം ഈസ് ഫിൽഡ് വിത്ത് സലൈൻ ഹെപ്പാരിൻ സൊല്യൂഷൻ. സലൈൻ ഹെപ്പാരിൻ സൊല്യൂഷൻ ഈസ് എ ആന്റി കൊയാഗുലന്റ് ഏജന്റ് ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, എവറി മിനിറ്റ്സിൽ അത് ഫ്ലഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാന്ന് വിചാരിച്ചാൽ ബ്ലഡ് ക്ലോട്ടിങ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഈ കത്തീറ്റർ നമ്മൾ എങ്ങനെയാ ബോഡിയിൽ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്, ത്രൂ സർജിക്കൽ കട്ട് ഡൗൺ ഓർ പെർക്യൂട്ടേനിയസ് ഇൻസേർഷൻ. അങ്ങനെയായിരിക്കും നമ്മൾ ഉള്ളിലോട്ട്, അത് സർജിക്കലി വഴിയായിരിക്കും ഈ കത്തീറ്റർ നമ്മൾ ബോഡിക്കുള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ ബ്ലഡ് പ്രഷർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ദേ ആർ ട്രാൻസ്മിറ്റഡ് വിയ കാത്തീറ്റർ ട്യൂബ്. ഓക്കെ, ബ്ലഡ് പ്രഷർ ഇൻഫർമേഷൻ ഈസ് ട്രാൻസ്മിറ്റഡ് വിയ കാത്തീറ്റർ ഫ്ലൂയിഡ് എങ്ങോട്ട്, ടു സെൻസർ ഡയഫ്രം. ഓക്കെ, അവിടെ ഒരു തിൻ ഫ്ലെക്സിബിൾ മെറ്റൽ ഡയഫ്രം ഉണ്ട്. ഇറ്റ് വിൽ ബി സ്ട്രെച്ച്ഡ് അക്രോസ് ദ ഓപ്പണിംഗ് ഓഫ് ദ ട്രാൻസ്ഡ്യൂസർ ടോപ്പ്. സോ നമുക്ക് പറയാൻ പറ്റും ഈ ഡയഫ്രം എന്ന് പറയുന്നത് അത് ഈ പ്രഷറിനനുസരിച്ച് സ്ട്രെച്ച് ചെയ്തിരിക്കും. ഓക്കെ, ഈ ഡയഫ്രം നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻഡക്റ്റീവ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു വീസ്റ്റോൺ ബ്രിഡ്ജ് സ്ട്രക്ചറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു സ്ട്രെയിൻ ഗേജിന്റെ ഇൻഡക്റ്റീവ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ഒരു വീസ്റ്റോൺ ബ്രിഡ്ജ് സ്ട്രെയിൻ, അങ്ങനെ ഒരു സ്ട്രക്ചറായിട്ട് നമ്മളിത് കണക്ട് ചെയ്ത് കൊടുക്കും. നമുക്കറിയാം ഈ സ്ട്രെയിൻ ഗേജ് എന്താ, സ്ട്രെയിൻ ഗേജ് പ്രിൻസിപ്പിൾ നമ്മൾ ഓൾറെഡി മെഷർമെന്റ്സ് എന്ന് പറഞ്ഞ സബ്ജക്ട് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സ്ട്രെയിൻ ഗേജ് വിൽ മൂവ് ആൻ എമൗണ്ട് അക്കോർഡിംഗ് ടു വിച്ച് ഇൻ പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് പ്രഷർ. അപ്പം ആ കത്തീറ്ററിൽ വരുന്ന പ്രഷർ എത്രയാണോ അതനുസരിച്ച് എന്ത് ചെയ്യും, ആ സ്ട്രെയിൻ ഗേജ് മൂവ് ചെയ്യും. സോ അതിനനുസരിച്ച് നമുക്കത് എത്രത്തോളം മൂവ്മെന്റ്, എത്രത്തോളം പ്രഷർ വരുന്നു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. അതായത് ഡയഫ്രം ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ വീസ്റ്റോൺ ബ്രിഡ്ജ് സ്ട്രെയിൻ ഗേജ്. സോ സ്ട്രെയിൻ ഗേജ് വിൽ മൂവ് ആൻ എമൗണ്ട് വിച്ച് ഇസ് പ്രപ്പോർഷണൽ ടു ദ അപ്ലൈഡ് പ്രഷർ. സോ അതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ സാധിക്കും, എത്രത്തോളം കറസ്പോണ്ടിങ് അതായത് പ്രഷറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡയറക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വാസ്കുലാർ പ്രഷർ സെൻസർ സിസ്റ്റം വഴി നമ്മൾ മെഷർമെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് കാറ്റഗറിയാണ് ഇൻട്രാ വാസ്കുലാർ പ്രഷർ സെൻസർ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഇൻട്രാ വാസ്കുലാർ പ്രഷർ സെൻസർ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ട്യൂബിംഗ് സിസ്റ്റം കൊണ്ട് ഉണ്ടാവുന്ന ഒരു ടൈം ഡിലേ അത് നമുക്ക് അവിടെ ഒഴിവാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം ഡയറക്റ്റ് തന്നെ നമ്മൾ ഈ ട്യൂബുലാർ സിസ്റ്റം വഴി പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടിയല്ല ഇവിടെ. ഡയറക്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു സംഭവം, ഈ പ്രഷർ മെഷർ ചെയ്യുന്ന പരിപാടിയാണ് ഇൻട്രാവാസ്കുലാറിൽ നമ്മൾ ചെയ്യുന്നത്.
അതിൽ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് തരം സെൻസേഴ്സ് ചൂസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറീസ് സ്ട്രെയിൻ ഗേജ് ബോണ്ടഡ് ഓൺ എ ഫ്ലെക്സിബിൾ ഡയഫ്രം അറ്റ് ദ കത്തീറ്റർ ടിപ്പ്. സെക്കൻഡ് കാറ്റഗറീസ് ഫൈബർ ഒപ്റ്റിക് സിസ്റ്റംസ് വേർ ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഡയഫ്രം ഈസ് മെയ്ഡ് ഓപ്റ്റിക്കലി. സോ രണ്ട് കാറ്റഗറിയും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. നമുക്ക് നോക്കാം ഓരോന്നും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സ്ട്രെയിൻ ഗേജ് ബോണ്ടഡ് ഓൺ ടു എ ഫ്ലെക്സിബിൾ ഡയഫ്രം അറ്റ് കത്തീറ്റർ ടിപ്പ്. അപ്പം ആദ്യം പറഞ്ഞ കാറ്റഗറി ഒരു സ്ട്രെയിൻ ഗേജ് എന്ത് ചെയ്യുന്നു? ഇറ്റ് വിൽ ബി ബോണ്ടഡ് ഓൺ ടു എ ഫ്ലെക്സിബിൾ ഡയഫ്രം. ഓക്കെ, സ്ട്രെയിൻ ഗേജ് ഒരു ഫ്ലെക്സിബിൾ ഡയഫ്രം അറ്റ് ദ കത്തീറ്റർ ടിപ്പ്. ഇത് ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമുക്ക് ഇൻട്രാവാസ്കുലർ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുന്ന ഒരു ടൈം ഡിലേ പ്രോബ്ലംസിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഈ മെഷർമെന്റ് നമ്മൾ അറ്റ് ദ സൈറ്റാ ചെയ്യുന്നത്? സോ പ്രഷർ ഡിറ്റക്ട് ചെയ്യുന്നത് അറ്റ് ദ ടിപ്പ് ഓഫ് കത്തീറ്റർ വിതൗട്ട് യൂസ് ഓഫ് എ ലിക്വിഡ് കപ്ലിംഗ് സിസ്റ്റം. അതായത് നമ്മൾ ആ ലിക്വിഡ് കപ്ലിംഗ് സിസ്റ്റം ഇല്ലാതെ ഡയറക്റ്റ് പ്രഷർ സെൻസ് ചെയ്യുന്നു അറ്റ് ദ ടിപ്പ് ഓഫ് കത്തീറ്റർ. സോ അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഓഫ് ടെമ്പറേച്ചർ, ഇലക്ട്രിക് ഡ്രിഫ്റ്റ്, നോൺ ഡിസ്ട്രക്റ്റീവ് സ്റ്റെറിലൈസേഷൻ, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഒന്നും അവിടെ നേരത്തെ കേസിൽ എക്സ്ട്രാ വാസ്കുലർ ഉണ്ടാകുന്ന ഇത്തരം ഇഷ്യൂസ് ഒന്നും ഇൻട്രാ വാസ്കുലറിന്റെ കേസിലോട്ട് നമുക്ക് വരുന്നില്ല. അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഓൾസോ ദ ഫിസിഷ്യൻ ക്യാൻ ഒബ്ടെയിൻ ഹൈ ഫ്രീക്വൻസി റെസ്പോൺസ് വിതൗട്ട് ടൈം ഡിലേ. ഈ ടൈം ഡിലേ, ഈ കപ്ലിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു ടൈം ഡിലേ നമുക്ക് ഈ ഇൻട്രാവാസ്കുലർ സിസ്റ്റത്തില് ഒരു അഡ്വാൻറ്റേജ് ആണ്. അല്ലെ, ആ ടൈം ഡിലേ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കത്തീറ്റർ ടിപ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പ്രഷർ സെൻസർ എന്ന് പറയുന്നത് കുറെ കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും. ഓക്കെ, മറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്ന എക്സ്ട്രാ വാസ്കുലർ പ്രഷർ സെൻസറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറെ കൂടെ എക്സ്പെൻസീവ് ആണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെയുള്ളത് ഒരു കുറച്ച് ഒന്നോ രണ്ടോ യൂസ് കഴിയുമ്പോഴത്തേക്കും അത് ബ്രേക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ കോസ്റ്റ് പെർ യൂസ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഓവർകം ചെയ്യാനാണ് ഫൈബർ ഒപ്റ്റിക് ഇൻട്രാവാസ്കുലർ പ്രഷർ സെൻസർ അടുത്ത കാറ്റഗറി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കാം അതെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡയഫ്രത്തിന്റെ വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ചെയ്യുന്നത് എന്താന്ന് വിചാരിച്ചാൽ ദർ ഇസ് എ ഫൈബർ ബണ്ടിൽ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സോഴ്സ്. സോ ആ ഒരു ഫൈബർ ബണ്ടിൽ ദാറ്റ് ഈസ് കണക്റ്റഡ് ടു എ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് സോഴ്സ് ആൻഡ് ടു എ ഫോട്ടോ ഡിറ്റക്ടർ. ആ പ്രഷർ സെൻസറിന്റെ ടിപ്പിൽ യു ക്യാൻ സി എ തിൻ മെറ്റൽ മെംബ്രൈൻ ദാറ്റ് ഈസ് മൗണ്ടഡ് അറ്റ് ദ കോമൺ എൻഡ് ഓഫ് എ മിക്സഡ് ഫൈബർ ബണ്ടിൽ. അപ്പൊ എന്ത് സംഭവിക്കും അവിടെ? ഒരു എക്സ്റ്റേണൽ പ്രഷർ വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് സംഭവിക്കും? മെംബ്രെയിൻ ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും അല്ലെ. സോ മെംബ്രെയിൻ ഡിഫ്ലക്ട് ചെയ്യാൻ ചെയ്താൽ എന്താ അവിടെ സംഭവിക്കുന്നത്? വേരിയിങ് ദ കപ്ലിംഗ് ബിറ്റ്വീൻ എൽ ഇ ഡി സോഴ്സ് ആൻഡ് ദ ഫോട്ടോ ഡിറ്റക്ടർ. സോ അവിടെ എന്ത് ചെയ്യപ്പെടും? ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് മെഷർ ചെയ്യപ്പെടും. ഏത് ഡിസ്പ്ലേസ്മെന്റ്? ഡയഫ്രം എത്രത്തോളം മൂവ് ചെയ്യുന്നു എന്നുള്ള ആ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഒപ്റ്റിക്കൽ പ്രിൻസിപ്പിൾ. ഒപ്റ്റിക്കലി നമ്മളത് മെഷർ ചെയ്യാൻ സാധിക്കും ബൈ ദ വേരിയിങ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡിവൈസിന്റെ സൈസ് വളരെ കുറവാണ്, പിന്നെ അത് കൂടാതെ കോസ്റ്റും കുറവാണ്. നേരത്തെ ഉപയോഗിച്ചതുപോലുള്ള ആ കോസ്റ്റിന്റെ ഒരു ഇഷ്യൂ നമുക്കിവിടെ വരുന്നില്ല. സോ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് പ്രഷർ മെഷർമെന്റിന്റെ, ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ്, ഇൻട്രാവാസ്കുലർ മെത്തേഡും എക്സ്ട്രാ വാസ്കുലർ മെത്തേഡും, രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. സോ വീഡിയോ ഒന്നുകൂടെ കാണുക, PPT ഒന്നുകൂടെ നോക്കുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക. താങ്ക് യു.